हाई फ्रेंड्स अस्सलामुअलैकुम वेलकम बैक टू माय चैनल ड्रीम्स ऑफ कलर्स अब എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും സേമിയ ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വീടിലേക്ക് പോയിട്ട് വരാം ഞാനിവിടെ ഈ കപ്പിൽ 2 കപ്പ് അളവിൽ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് സേമിയ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സേമിയ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരുമല്ലോ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടു ചെയ്ത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കളർ ചേഞ്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഒരുപാട് കളർ ചേഞ്ച് വരുത്തൊന്നും വേണ്ടിട്ട് ഈ രീതിയിലാവുമ്പോൾ നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ ഈ സെയിം പാനിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 കപ്പും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സെയിം ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ വറ്റിച്ചെടുക്കാനുള്ളതല്ല അതുകൊണ്ട് ഒരു 4-5 കപ്പോ ഞാനൊരു 4 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സെയിം ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാവുന്നുള്ളൂ ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ സ്വല്പം ഒട്ടി പിടിക്കാതിരിക്കാൻ സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സേമിയ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് പൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ സേമിയ ഒട്ടി പിടിക്കാതിരിക്കാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് എടുത്താൽ മതി കേട്ടോ സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഇതിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സേമിയ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും വെന്ത് വരണ്ട ഒരു 1/4 വേവാകുമ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തമ്മിൽ ഒട്ടി പിടിച്ചു പോകും പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ആ രീതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് എടുക്കണം അപ്പോൾ ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് എടുക്കുക ഊറ്റിയെടുക്കാം സേമിയ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് 1/4 വേവാകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ സേമിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് സേമിയ 1/4 വേവായിട്ടുണ്ട് ഇനി ഒരു സ്ട്രെയിനറിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം തണുത്ത വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ന്യൂഡിൽസിലൊക്കെ ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം ഉണ്ട് വേറിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലോ ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം സ്വല്പം ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ചെറിയ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഇതിനെ കുറിച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്നതിലേക്ക് വഴിച്ചെടുക്കാം ഒന്ന് പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് സവാള പെട്ടെന്ന് വഴന്നതിന് വേണ്ടിയിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ സവാള നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത്
ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണം ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ബീൻസ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം അതുപോലെ തന്നെ കേബേജോ അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ കുട്ടികൾ അധികം കഴിക്കൊന്നുമില്ല കേട്ടോ, വെജിറ്റബിൾസ് ഇട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് പെറുക്കിയെടുക്കാൻ നോക്കും. അപ്പോൾ അത് ആ റിസ്ക് എടുക്കാതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ക്യാരറ്റ് വലിയ കുഴപ്പമില്ല, കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ക്യാരറ്റിലെ ഒന്ന് ഒത്തിരി ഉപ്പ് പിടിച്ചിട്ടൊന്ന് ആവുന്നത് വരെ സ്വല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കത്തുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇതൊക്കെ ഉപ്പും ഇതൊക്കെ ഒന്ന് പിടിക്കുന്നവരേക്കും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗ്രേഡ് ചെയ്തത്തെ ക്യാരറ്റല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഇത് ഒരു കപ്പ് നിറച്ച് തേങ്ങ ഞാൻ ചുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു ഹാഫ് പോർഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തേങ്ങയൊന്നും ഇട്ട് കൊടുത്ത് ചെയ്യാന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ തമ്മിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഇതിലിപ്പോൾ തന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം അതുപോലെ ചെയ്തെടുത്ത കാരണം നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റായിരുന്നു കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെച്ച തേങ്ങ, ബാക്കിയിട്ടുള്ള തേങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ ഉപ്പ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ സേമിയ ഉപ്പ്മാവ് ഈ രീതിയിൽ റെഡി ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.